വനങ്ങളെയും വൃക്ഷങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉത്തരാഖണ്ഡിൽ രൂപീകൃതമായ സംഘടനയാണ് എന്താ ചിപ്കോ പ്രസ്ഥാനം. ഈ ചിപ്കോ പ്രസ്ഥാനം എന്ത് അറിയപ്പെടുന്നു? അതെ, ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നാണ് അറിയപ്പെടുന്നത്. എങ്ങനെ അറിയപ്പെടുന്നു? ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പരിസ്ഥിതി സംഘടനയാണ് എന്ത്? അതെ, ചിപ്കോ പ്രസ്ഥാനം. അപ്പോൾ ഈ ചിപ്കോ പ്രസ്ഥാനം രൂപീകൃതമായ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്, ചമേലി എന്ന് പറയുന്ന സ്ഥലത്ത്, കേട്ടോ. അപ്പോൾ നോക്കുക, ഈ ഉത്തരാഖണ്ഡിൽ ചിപ്കോ പ്രസ്ഥാനത്തിന് രൂപീകരി നേതൃത്വം കൊടുത്ത ആരാണ്? അത് സുന്ദർലാൽ ബഹുഗുണയാണ് അല്ലേ? ആരാണ്? സുന്ദർലാൽ ബഹുഗുണ. അപ്പോൾ നോക്കുക, സുന്ദർലാൽ ബഹുഗുണ എന്നാണ് ചിപ്കോ പ്രസ്ഥാനം രൂപീകരിച്ചത്? അത് 1973 എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ ചമേലി എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ചിപ്കോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മരത്തെ ആലിംഗനം ചെയ്യുക എന്നാണ് അല്ലേ? നമുക്ക് പണ്ട് പാഠപുസ്തകങ്ങളൊക്കെ ഒരു പടം ഉണ്ടായിരുന്നില്ല, എന്താ ഒരു മരം അതിൻ്റെ ചുറ്റും കുറച്ച് കുട്ടികൾ ഇങ്ങനെ കൈകോർത്ത് നിൽക്കുന്നില്ലേ, കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു പടം ഉണ്ടല്ലേ. അപ്പോൾ മരത്തെ ആലിംഗനം ചെയ്യുക എന്നാണ് എന്താ ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ അർത്ഥം. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കുക, ഈ ചിപ്കോ പ്രസ്ഥാനത്തിന് ചുവട് പിടിച്ച് കർണാടകയിലും ഓളം ഉണ്ടായില്ലേ? അപ്പോൾ ചിപ്കോ പ്രസ്ഥാനത്തിന് ചുവട് പിടിച്ച് കർണാടകയിൽ രൂപീകൃതമായ ഒരു സംഘടന ഉണ്ട്, അതിൻ്റെ പേര് എന്താ? അപ്പിക്കോ പ്രസ്ഥാനം. ഇത് ചിപ്കോ പ്രസ്ഥാനമാണെങ്കിൽ അതെന്താണ്? അത് അപ്പിക്കോ പ്രസ്ഥാനമാണെന്ന് അറിഞ്ഞിരിക്കുക. ഈ അപ്പിക്കോ പ്രസ്ഥാനത്തിന് രൂപീകൃതം അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വം കൊടുത്ത ആരാണ്? അത് പാണ്ഡുരംഗ ഹെഗ്ഡേ ആണെന്ന് അറിഞ്ഞിരിക്കുക. ആരാണ്? പാണ്ഡുരംഗ ഹെഗ്ഡേ ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ എവിടെയാണ്? കർണാടകയിൽ രൂപീകൃതമായ പരിസ്ഥിതി സംഘടനയാണ് എന്താ അപ്പിക്കോ പ്രസ്ഥാനം. അപ്പോൾ കർണാടകയിൽ ഒരു പ്രശസ്തയായ ഒരു പരിസ്ഥിതി പ്രവർത്തകയുണ്ട്, അതാരാണ്? അതെ, വന്ദന ശിവ ഇല്ലേ, വന്ദന ശിവ, കേട്ടാ. അപ്പോൾ വന്ദന ശിവ എവിടുത്തുകാരിയാണ്? അത് കർണാടകക്കാരിയാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ വന്ദന ശിവയും ഒരു സംഘടന ഉണ്ടാക്കി പരിസ്ഥിതിക്ക് വേണ്ടി, അതായത് പരമ്പരാഗതമായ കൃഷി രീതിയെ സംരക്ഷിക്കുന്നതിനും പരമ്പരാഗതമായ വിത്തിനങ്ങളെയും സംരക്ഷിക്കുന്നതിനും വേണ്ടി നമ്മുടെ വന്ദന ശിവ രൂപീകരിച്ച ഒരു സംഘടനയാണ് എന്താ നവധാന്യ, അതിൽ ധാന്യങ്ങൾ വിത്തിനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വന്ദന ശിവ രൂപീകരിച്ച ഒരു സംഘടനയാണ് എന്താ നവധാന്യ എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ചിപ്കോ പ്രസ്ഥാനം രൂപീകൃതമായത് എന്നാണ്? 1973 ചമേലി ഉത്തരാഖണ്ഡാണെന്ന് അറിഞ്ഞിരിക്കുക. ആരാ രൂപീകരിച്ചത്? സുന്ദർലാൽ ബഹുഗുണയാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ചിപ്കോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മരത്തെ ആലിംഗനം ചെയ്യുക എന്നാണ്. ഈ ചിപ്കോ പ്രസ്ഥാനത്തിന് ചുവട് പിടിച്ച് കർണാടകയിൽ രൂപീകൃതമായ ഒരു സംഘടനയാണ് എന്താ അപ്പിക്കോ പ്രസ്ഥാനം ഇല്ലേ. അപ്പോൾ ഈ അപ്പിക്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്താലാണ്? അതെ, പാണ്ഡുരംഗ ഹെഗ്ഡെയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ പാണ്ഡുരംഗ കർണാടകക്കാരനായ പാണ്ഡുരംഗ ഹെഗ്ഡെയാണ് എന്താ കർണാടകയിൽ അപ്പിക്കോ പ്രസ്ഥാനത്തിന് രൂപീകരണം നൽകി നിറഞ്ഞിരിക്കുക. അപ്പോൾ ഈ നവധാന്യ എന്ന സംഘടന രൂപീകരിച്ച ആരാണ്? അത് വന്ദന ശിവയാണ്. ഇപ്പം ഈ വന്ദന ശിവ എവിടുത്തുകാരിയാണ്? കർണാടകക്കാരിയാണെന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ കർണാടക പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാവുന്നതാണ് കേട്ടോ. അപ്പം നോക്കുക, ഇനി നോക്കുക, ഹിമാലയൻ താഴ്വരയിലെ വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി വനിതകൾ സ്ഥാപിച്ച ഒരു സംഘടനയുണ്ട്, വനിതകളുടെ ഒരു സംഘടനയുണ്ട്, അത് ഏതാണ്? മൈതി എന്നറിയപ്പെടും. എന്താണ് മൈതി എന്ന സംഘടന അല്ലേ? അപ്പോൾ ഹിമാലയൻ താഴ്വരയിലെ വൃക്ഷങ്ങളെയും മരങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി വനിതകൾ രൂപീകരിച്ച ഒരു സംഘടനയാണ് ഏത്? മൈതി എന്ന സംഘടന. ഓക്കെ, ഈ മൈതി എന്ന സംഘടനയ്ക്ക് രൂപീകൃത അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്താണ് അത് ഗൗരി ദേവിയാണ്. ആരാണ്? ഗൗരിദേവി. അപ്പോൾ ഈ ഗൗരിദേവി ഒരു നേതൃത്വം നൽകുന്ന മൈതി എന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്ന വനിതകൾ എങ്ങനെ അറിയപ്പെടുന്നു? മൈതി ഗേൾസ്. എന്താണ് മൈതി ഗേൾസ് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ? എന്താണ് മൈതി ഗേൾസ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് കേട്ടോ, അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം. നോക്കുക, ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പരിസ്ഥിതി സംഘടന ഏതാണ്? അതെ, ചിപ്കോ പ്രസ്ഥാനം തന്നെയാണ് അല്ലേ. അപ്പോൾ ചിപ്കോ പ്രസ്ഥാനം രൂപീകൃതമായത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ ചമേലിയിൽ 1973. എന്താണ്? ഉത്തരാഖണ്ഡിലെ ചമേലിയിൽ 1973. അങ്ങനെ അങ്ങ് പഠിച്ചേക്കുക. അപ്പോൾ ആരാണിത് രൂപീകരിച്ചത് അല്ലെങ്കിൽ ആരാണിത് നേതൃത്വം കൊടുത്തത്? അതെ, സുന്ദർലാൽ ബഹുഗുണ തന്നെയാണ് ഇല്ലേ. ആരാണ്? സുന്ദർലാൽ ബഹുഗുണ, ചിപ്കോ പ്രസ്ഥാനം ഇല്ലേ. അപ്പോൾ നോക്കുക, ആ സുന്ദർലാൽ ബഹുഗുണ നേതൃത്വം കൊടുത്ത ചിപ്കോ എന്ന പ്രസ്ഥാനത്തിൻ്റെ ആ ചിപ്കോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മരത്തെ ആലിംഗനം ചെയ്യുക എന്നതാണ്. എന്താണ്? മരത്തെ ആലിംഗനം ചെയ്യുക എന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കുക, ഈ ചിപ്കോ പ്രസ്ഥാനത്തിന് ചുവട് പിടിച്ച് കർണാടകയിൽ രൂപീകൃതമായ സംഘടന ഏതാണ്? അപ്പിക്കോ പ്രസ്ഥാനം. എന്താണ് അപ്പിക്കോ പ്രസ്ഥാനം? ഈ അപ്പിക്കോ പ്രസ്ഥാനത്തിന് രൂപീകൃതം നൽകിയതാരാണ്? അത് പാണ്ഡുരംഗ ഹെഗ്ഡേ ആണെന്ന് അറിഞ്ഞിരിക്കുക. ആരാണ്? പാണ്ഡുരംഗ ഹെഗ്ഡേ ആണ്. ഇപ്പൊ പാണ്ഡുരംഗ ഹെഗ്ഡേ അപ്പിക്കോ പ്രസ്ഥാനം എവിടെ സ്ഥാപിച്ചത്? കർണാടകയിലാണ് ഇല്ലേ. അപ്പോൾ കർണാടകയിൽ പരമ്പരാഗത കൃഷി രീതിയെ സംരക്ഷിക്കുന്നതിനും വിത്തിനങ്ങളെ സംരക്ഷിക്കുന്നതിനും വേണ്ടി വന്ദന ശിവ രൂപീകൃതം നൽകിയ സംഘടനയാണ് എന്താ നവധാന്യ, കേട്ടോ.
നവധാന്യ വന്ദന ശിവ കേട്ടോ, നവധാന്യ വന്ദന ശിവയാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ചോദിക്കും നവധാന്യ എന്ന സംഘടന ഏത് പരിസ്ഥിതി പ്രവർത്തകരുടെയാണെന്ന് വെച്ചാൽ ആരുടെയാണ്? അതെ, അത് വന്ദന ശിവയുടെയാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു അതെ ഹിമാലയൻ താഴ്വരയിലെ വനങ്ങളെ വൃക്ഷങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്ത്രീകൾ വനിതകൾ രൂപീകരിച്ച ഒരു സംഘടനയാണ് എന്താ, ആ മൈതി എന്ന് പറയുന്ന സംഘടന. അപ്പോൾ മൈതി എന്ന സംഘടനയ്ക്ക് നേതൃത്വം കൊടുത്ത ആരാണ്? അത് ഗൗരി ദേവിയാണ്. ആരാണ്? ഗൗരി ദേവിയാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഹിമാലയൻ താഴ്വരയിലെ വൃക്ഷങ്ങളെ മരങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മൈതി എന്ന സംഘടന സ്ഥാപിച്ച് നമ്മൾ ഗൗരി ദേവി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗൗരി ദേവി സ്ഥാപിച്ച മൈതി എന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്ന വനിതകൾ എങ്ങനെ അറിയപ്പെടുന്നു? മൈതി ഗേൾസ് എന്നറിയപ്പെടുന്നു. എന്താണ് മൈതി ഗേൾസ് എന്ന് അറിയപ്പെടുന്നു എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ ആണല്ലോ.